നമസ്കാരം ശുഭദിനം ഞാൻ ശങ്കർ ഹിമഗിരി കമുദി ടി വി ന്യൂസ് ടാക് പ്രസിഡൻ്റായി ദുബായ് ഗോൾഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യവും ഏറ്റവും വിനയപൂർവ്വകുമായ സ്വാഗതം നമുക്ക് നേരെ പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകാം ഇന്ന് ത്രീ ഫോർ സ്റ്റാർ ബാറുകൾ തുറന്നേക്കും സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയ ബാറുകൾ പുതിയ മദ്യനയത്തിൻ്റെ ഭാഗമായി ഉപാധികളോടെ തുറന്നേക്കും എന്ന സൂചന നൽകുന്ന ശ്രീകുമാർ അപ്പള്ളിലയത്തിൻ്റെ വാർത്തയാണ് ഇന്ന് കേരള കൌമുദിയുടെ മുഖ്യ വർത്തമാനം മലയാള മനോരമയിൽ നികുതി ഭാരം കുറയും എന്ന പ്രധാന വാർത്ത മാതൃഭൂമിയിലും ജി തന്നെ ചരക്ക് സേവന നികുതി അന്തിമ നിരക്ക് ആയി സ്വർണത്തിന് മേൽ തീരുമാനം പിന്നീട് എന്ന മാതൃഭൂമി ദേശാഭിമാനിയിലും ധാന്യം പാൽ പച്ചക്കറി ജി എസ് ടിക്ക് പുറത്ത് എന്ന് ശീർഷകം നൽകിയിട്ടുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ ഒഴിവാക്കും എന്ന് ഉൽപ്പന്ന സേവന നികുതി സംബന്ധിച്ചുള്ള ധാരണകളുടെ വിശദാംശങ്ങൾ മാധ്യമം ദിനപത്രവും നൽകുന്നു അതേസമയം മംഗളത്തിൽ തീയതി കുറിച്ച് കടകംപള്ളി തിരുത്തിപ്പറഞ്ഞ് പിണറായി എന്ന ശീർഷകത്തിൽ ഇന്നലെ ഉണ്ടായ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം സംബന്ധിച്ചുള്ള ഒരു വിവാദം ദീപികയിൽ ചെലവ് കൂടും എന്ന് നൽകിയിട്ടുണ്ട് ശീർഷകം ടെലിഫോൺ ബാങ്കിങ് ഹോട്ടൽ ഭക്ഷണം താമസം എന്നിവയുടെ ചിലവ് വർദ്ധിക്കും ജി എസ് ടി നിലവിൽ വരുമ്പോൾ പ്രാബല്യത്തിൽ വരുമ്പോൾ എന്നാണ് ദീപിക ടെലികോം ഇൻഷുറൻസ് ബാങ്കിങ് ടു ഗെറ്റ് കോസ്റ്റ്ലിയർ ഇൻ ന്യൂ ജി എസ് ടി റേം എന്ന ടൈംസ് ഓഫ് ഇന്ത്യ ജി എസ് ടി റൈറ്റ്സ് ഫൈനലൈസ്ഡ് കൺസ്യൂമർ ഇലക്ട്രോണിക് ഗുഡ്സ് ഗെറ്റ് കോസ്റ്റ്ലിയർ ക്ലിയർ എന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ശീർഷകം ജി എസ് ടി കൗൺസിൽ ഫൈനലൈസസ് റേറ്റ്സ് ഫോർ സർവീസസ് എന്ന് ദ ഹിന്ദു ഇനി നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കമിതി ജി എസ് ടിക്ക് പകരം ഇന്ന് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത ആണ് മുഖ്യ വാർത്തയ്ക്കായി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകുമാർ പള്ളിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മദ്യ നയ പ്രാബല്യത്തിൽ വരുമ്പോൾ ഉപാധി അടച്ചുപൂട്ടിയ ബാറുകൾ ഉപാധി ഉപാധികളോടെ തുറക്കാൻ സാധ്യതയുണ്ട് തുറന്നേക്കും ഇത് സംബന്ധിച്ച് അതായത് എക്സൈസ് വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ നൽകിയ മറുപടികളിൽ ഇത് സംബന്ധിച്ചുള്ള സൂചന ഉണ്ട് എന്ന് റിപ്പോർട്ട് പറയുന്നു അതേസമയം ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സി പി എം ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ഇരുപത്തി മൂന്നിന് ചേരുന്നുണ്ട് പൂട്ടിയ ബാറുകൾ ഉപാധികളോടെ തുറക്കുന്നത് അതായത് അന്നലെ ഇപ്പോൾ ആലോചിക്കുന്നത് ത്രീ സ്റ്റാർ മുതൽ മുകളിലേക്കുള്ള ഹോട്ടലുകൾ ആദ്യഘട്ടത്തിൽ തുറക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുപത്തി മൂന്നിന് ട്രേഡ് യൂണിയൻ സംഘടനാ നേതാക്കളുടെ യോഗത്തിന് ശേഷം പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും അതേസമയം ബാർ ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിലിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന മദ്യശാലകൾ അതേപടി തുടരണം എന്നുള്ളതാണ് ബാർ ഉടമകളുടെ ഒരു ആവശ്യം ടി പി രാമകൃഷ്ണൻ പറഞ്ഞ മറ്റൊരു കാര്യം മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം ബാറുകളുടെ ദൂര പരിധി സംബന്ധിച്ച് സുപ്രീം കോടതി വിധിക്ക് വിധേയമായിട്ടായിരിക്കും സർക്കാർ പുതിയ നയം നടപ്പാക്കുക ഇതൊക്കെ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ത്രീ ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫോർ സ്റ്റാർ ബാറുകൾ സംസ്ഥാനത്ത് തുറന്നേക്കും എന്ന സൂചന ഉണ്ട് എന്ന് കടകംപള്ളിയെ തിരുത്തി പിണറായി എന്ന ശീർഷകത്തിൽ ഉള്ള വാർത്ത ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വർത്തമാനം ഇന്നലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ ആണ് പ്രഖ്യാപിച്ചത് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം ഈ മാസം മുപ്പതിന് ആലുവയിൽ വെച്ച് പ്രഥ ആലുവയിൽ വെച്ച് നടത്തും ഇത് പ്രധാനമന്ത്രിയെക്കൊണ്ട് ഉദ്ഘാടനം നടത്തിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ പ്രധാനമന്ത്രിയുടെ തീയതിക്ക് വേണ്ടി അനന്തമായി കാത്തു നിൽക്കാൻ ആവുകയില്ല പ്രധാനമന്ത്രിക്ക് അസൗകര്യം ആവുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒന്നാം വാർഷിക ആഘോഷ പരിപാടികളോട് അനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി മേട്രോയുടെ ഉദ്ഘാടനം നിർവഹിക്കും എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇത് അപ്പോൾ തന്നെ വിവാദമാവുകയും ചെയ്തു കുമ്മനം രാജശേഖരൻ ബി സംസ്ഥാന അധ്യക്ഷൻ ആണ് ആദ്യം രംഗത്ത് വന്നത് വിവാദവുമായി പ്രധാനമന്ത്രിയെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കാനുള്ള ദുഷ്ടലാക്ക് കടകംപള്ളിയുടെ ഈ പരാമർശത്തിൽ ഉണ്ട് പറഞ്ഞതിൽ ഒരു വാസ്തവമില്ലാതില്ല കാരണം ഇരുപത്തി ഒൻപതാം തീയതി പ്രധാനമന്ത്രിയുടെ ബഹിരാഷ്ട്ര സന്ദർശനം ആരംഭിക്കുകയാണ് അപ്പോൾ എന്തായാലും മുപ്പതിന് പ്രധാനമന്ത്രി രാജ്യത്തുണ്ടാവുകയില്ല എന്നുള്ള കാര്യം വ്യക്തവുമാണ് ആ സാഹചര്യത്തിൽ മുപ്പതിന് ഉദ്ഘാടന തീയതി നിശ്ചയിച്ചത് പ്രധാനമന്ത്രിയുടെ സൗകര്യം അന്വേഷിക്കാതെയാണ് എന്നായിരുന്നു ബി ജെ സംസ്ഥാന അധ്യക്ഷൻ്റെ ആക്ഷേപം ഇത് മാധ്യമങ്ങളിലേക്ക് ഒരു വിവാദമായി പടരാൻ തുടങ്ങിയതോടുകൂടി ഇന്നലെ കണ്ണൂരിലായിരുന്ന മുഖ്യമന്ത്രി അപ്പോൾ തന്നെ ഇടപെട്ടു കടകംപള്ളി സുരേന്ദ്രനെ തിരുത്തിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മെട്രോയുടെ ഉദ്ഘാടന തീയതി നിശ്ചയിച്ചിട്ടില്ല നേരത്തെ മുപ്പത് എന്ന് പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം നിർവഹിക്കും പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി എത്തുകയില്ല എന്നുള്ള രേഖാമൂലമായ അറിയിപ്പ് ലഭിച്ചെങ്കിൽ മാത്രമേ മറ്റൊരു സാധ്യത ആലോചിക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം മറ്റൊരു കുറിപ്പ് അതിനൊപ്പം നൽകിയത് ഒന്നും അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്ന് ഇത് അതായത് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം സംബന്ധിച്ച് ഇതുവരെ കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന് ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല കർണന്റെ ഹർജി നിലനിൽക്കില്ല എന്നതാണ് മറ്റൊരു പ്രധാന വർത്തമാനം ജസ്റ്റിസ് കർണൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു തനിക്ക് എതിരെ സുപ്രീം കോടതി വിധിച്ച ആറുമാസത്തെ തടവ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു രജിസ്ട്രിയെ സമീപിച്ചത് പക്ഷേ ഈ ഹർജി സ്വീകരിക്കാനാവുകയില്ല എന്ന് രജിസ്ട്രി കർണന്റെ അഭിഭാഷകനോട് പറഞ്ഞു രജിസ്ട്രി ഇത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ കോടതി ഈ ഹർജി പരിഗണിക്കുകയുള്ളൂ സുപ്രീം കോടതി ഒരിക്കൽ പൂർണ്ണമായും വാദം കേട്ട് ശിക്ഷ വിധിച്ച ആ കേസിൽ ഈ അതിൽ വീണ്ടും ഇത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഹർജി ഇറിട്ട് ഹർജി സ്വീകരിക്കാനാവുകയില്ല എന്നായിരുന്നു രജിസ്ട്രി പറഞ്ഞത് അതേസമയം തന്നെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിയെയും സമീപിച്ചിട്ടുണ്ട് ജസ്റ്റിസ് കർൺ മറ്റൊരു വാർത്ത കൂടി ഒന്നാം പേജിൽ നിന്ന് നോക്കാം മാനഭംഗ കേസ് പിൻവലിച്ചു വിക്കി ലീഗ്സ് സ്ഥാപകൻ അസാൻജിന് പുറത്തിറങ്ങാം ഇത് ഏഴ് വർഷം നീണ്ട നിയമ യുദ്ധത്തിന് ഒടുവിൽ ആണ് വിക്കി സ്ഥാപകൻ ആയ ജൂലിയൻ അസാഞ്ചിന് ഈ വിജയം അതായത് സ്വീഡൻ അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്ന മാനഭംഗ കേസ് പിൻവലിച്ചിരിക്കുന്നു ഈ സംഭവങ്ങളെ തുടർന്ന് ഭീതിയിൽ ആയി അതായത് തന്നെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയ്ക്ക് കൈമാറും എന്ന ഭീതിയെ തുടർന്ന് അസാഞ്ച് കഴിഞ്ഞ ഏഴ് വർഷം കഴിഞ്ഞ ഏഴ് ആറേഴ് വർഷം ആയി ബ്രിട്ടനിലെ ഇക്വഡോർ എംബസിയിൽ അഭയം തേടിയിരിക്കുകയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങാതെ താമസത്തിലാണ് ജൂലിയൻ അസാഞ്ച് അമേരിക്കയ്ക്ക് ജൂലിയൻ അസാഞ്ചിനോടുള്ള വിരോധം എന്ത് എന്ന് ചോദിച്ചാൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും നടത്തുന്ന രഹസ്യ പ്രവർത്തനങ്ങളുടെ രേഖകൾ ചോർത്തി പുറത്തുവിട്ടത് അസാഞ്ച് ആണ് ജൂലിയൻ അസാഞ്ച് ആണ് ഇതേ തുടർന്ന് രണ്ടായിരത്തി പത്തിലായിരുന്നു അത് ഇതേ തുടർന്ന് അതേ വർഷം തന്നെ രണ്ട് സ്ത്രീകൾ വിക്കി ലീഗ്സിൻ്റെ വളണ്ടിയർമാരായ രണ്ട് സ്ത്രീകൾ ആണ് രണ്ട് സ്ത്രീകളാണ് ഈ ജൂലിയൻ അസാഞ്ചിനെതിരെ കേസ് മാനഭംഗ ആരോപിച്ചുകൊണ്ട് കേസ് കൊടുത്തത് പ്രഭാഷണത്തിന് എത്തിയ തങ്ങളെ ജൂലിയൻ അസാഞ്ചെ മാനഭംഗപ്പെടുത്തുകയായിരുന്നു ലൈംഗിക ബന്ധത്തിന് വിധേയരാക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം അതേസമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യം അസാഞ്ചെ നിഷേധിക്കുന്നില്ല പക്ഷേ അത് അവരുടെ കൂടിയായിരുന്നു എന്നാണ് അസാഞ്ചയുടെ വാദം എന്തായാലും ഇപ്പോൾ മാനഭംഗ കേസ് പിൻവലിച്ച സ്ഥിതിക്ക് ജൂലിയൻ അസഞ്ചയ്ക്ക് ബ്രിട്ടനിലെ എംബസിയിൽ നിന്ന് ഇക്വഡോർ എംബസിയിൽ നിന്ന് പുറത്തിറങ്ങാം അതേസമയം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവുകയുമില്ല ഇനി നമുക്ക് മലയാള മനോരമയിൽ നിന്നുള്ള വാർത്തകൾ നോക്കാം നികുതി ഭാരം കുറയും ജി എസ് ടി സംബന്ധിച്ചുള്ള വാർത്തയാണ് പൊതു നികുതി ഭാരത്തിൽ കാര്യമായ വ്യത്യാസം അത് മൂന്നിലൊന്ന് കുറയ്ക്കാൻ ഉതകുന്ന ഉപ വ്യവസ്ഥകളോടെയാണ് ജി നിലവിൽ വരുന്നത് ജൂലൈ ഒന്നിന് പുതിയ ഉൽപ്പന്ന സേവന നികുതി നിലവിൽ വരും സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നികുതി പരിഷ്കാരത്തിനാണ് അരങ്ങൊരുങ്ങുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിൽ ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ ജി എസ് ടി കൗൺസിൽ യോഗം ചേരുകയായിരുന്നു ഈ രണ്ട് ദിവസത്തിനിടയിലാണ് ഉൽപ്പന്ന സേവനങ്ങളുടെ നികുതി ഘടന സംബന്ധിച്ചുള്ള ധാരണ ആയത് സ്വർണത്തിൻ്റെ നികുതി സംബന്ധിച്ചുള്ള ധാരണ ആയിട്ടില്ല ആ കാര്യം പിന്നീട് തീരുമാനിക്കും ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അവശ്യ വസ്തുക്കളുടെ ആ വിലയിൽ വ്യത്യാസം വരികയില്ല ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങൾക്ക് നികുതി ഉണ്ടാവുകയില്ല പാൽ അതുപോലെ തന്നെ ഭക്ഷ്യ ധാന്യങ്ങൾ ഭക്ഷ്യ എണ്ണ തുടങ്ങിയ അടിസ്ഥാന ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുകയില്ല വില കൂടുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഫോൺ അതുപോലെ തന്നെ ഇൻഷുറൻസ് ബാങ്കിങ് സേവനങ്ങൾ എന്നിവയ്ക്ക് വില വർദ്ധി നികുതി വർദ്ധിക്കും ട്രെയിൻ വിമാന വിമാനയാത്രാ നിരക്കുകൾ കുറയും ഇത് ട്രെയിൻ എയർ കണ്ടീഷൻ ക്ലാസ് എ സി ക്ലാസ് ഉൾപ്പെടെ ഉള്ള അതായത് വാഹന അതായത് ഗതാഗത നികുതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നേരത്തെ ആറ് ശതമാനമായിരുന്ന നികുതി അഞ്ച് ശതമാനമായി കുറച്ചിരിക്കുന്നു അതോടെ വിമാനങ്ങളിലെ ഇക്കണോമി ക്ലാസ്സിലെ യാത്രയും തീവണ്ടികളിലെ എ സി ഉൾപ്പെടെ ഉള്ള എ സി യാത്രയും എ സി കോച്ച് യാത്രയ്ക്കും ചിലവ് കുറയും ടെലിഫോൺ സേവനങ്ങൾക്ക് നികുതി വർദ്ധിച്ചിട്ടുണ്ട് അത് നേരത്തെ പതിനഞ്ച് ശതമാനമായിരുന്നത് പതിനെട്ട് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു പുകയില ഉൽപ്പന്നങ്ങൾക്കാണ് ഏറ്റവും അധികം നികുതി ഇരുപത്തി എട്ട് ശത പരമാവധി നികുതിയായ ഇരുപത്തി ഇരുപത്തി എട്ട് ശതമാനത്തിലധികം നികുതി സെസ് ഉൾപ്പെടെ ആണ് പുകയില ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നത് തലസ്ഥാനത്ത് ഡെങ്കിപ്പനി വ്യാപകം ജാഗ്രതാ നിർദ്ദേശം കേരളത്തിൻ്റെ പനിയുടെ തലസ്ഥാനമായി മാറിയിരിക്കുന്നു ആ തലസ്ഥാന ജില്ല തിരുവനന്തപുരം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് അത് കൃത്യമായ കണക്കുകൾ സഹിതം ആണ് ഈ റിപ്പോർട്ട് നേരത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടർമാരും ഹൗസ് സർജന്മാരും ഉൾപ്പെടെ ഉള്ള ജീവനക്കാർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഈ പനി വ്യാപകമായി പെട്ടെന്നിരിക്കുന്നു തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും അവിടെ ആറ് ഡോക്ടർമാർക്കും നാല് ഹൗസ് സർജൻ ഹൗസ് സർജന്മാർക്കും ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ഈ മാസം മാത്രം തലസ്ഥാന ജില്ലയിൽ ഏതാണ്ട് പതിനേഴായിരത്തിൽ അധികം പേർക്ക് പനി ബാധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ഇതിൽ തൊള്ളായിരത്തി പതിനേഴ് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ ആശങ്കാജനകം ആണ് എന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തന്നെ വ്യക്തമാക്കുന്നു അതേസമയം ആരോഗ്യ വകുപ്പും നഗരസഭയും ഇത് സംബന്ധിച്ചുള്ള തർക്കത്തിൽ ആണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ പോരായ്മ ആണ് ഈ പകർച്ചപ്പനികൾ വ്യാപകമാകാൻ എന്ന് സർക്കാർ ആരോപിക്കുമ്പോൾ ഏകോപനം ഇല്ലായ്മ ആണ് അത് സ്വ ആരോഗ്യവകുപ്പിൻ്റെ ഏകോപനമില്ലായ്മ ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് തിരുവനന്തപുരം നഗരസഭയും ആരോപിക്കുന്നു അതിനിടയിൽ ഇന്നലെ ഡെങ്കിപ്പനി ബാധിച്ച് തലസ്ഥാനത്ത് ഒരു പതിനൊന്ന് വയസ്സുകാരൻ മരിച്ചു ഇന്നലെ രാവിലെ കോവളം സ്വദേശി ആയ ചന്ദ്രൻ മീര ദമ്പതികളുടെ പതിനൊന്ന് വയസ്സുകാരനായ മകൻ അനന്തു ആണ് മരിച്ചത് പനി ബാധിച്ച് മൂന്ന് ദിവസമായി വിഴിഞ്ഞം ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്നു പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് ആണ് മെഡിക്കൽ കോളേജ് എസ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പക്ഷേ ഇന്നലെ മരണം സംഭവിച്ചു നമുക്ക് മാതൃഭൂമിയുടെ ഒന്നാം പേജ് കൂടി നോക്കാം ചരക്ക് സേവന നികുതി അന്തിമ നിരക്ക് ആയി സ്വർണത്തിൻ്റെ നികുതി കാര്യം പിന്നീട് എന്ന ഹൈലൈറ്റ്സ് നൽകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ വിശദാംശങ്ങൾ തന്നെ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് എന്നീ ശതമാനം ഇതാണ് നികുതി സ്ലാബുകൾ ഇതിൽ അഞ്ച് ശതമാനത്തിൽ അവശ്യവസ്തുക്കൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഒക്കെ ഉൾപ്പെടുന്നു ഇരുപത്തിയെട്ട് ശതമാനം ത്തിലും അത് ആണ് പുകയില ഇരുപത്തിയെട്ട് ശതമാനവും സെസ്സും എന്ന അവസാനത്തെ സ്ലാബിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ വരുന്നത് നെയ്യാർ വെള്ളമില്ല അരുവിക്കരയിലേക്കുള്ള പമ്പിംഗ് കുറച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് ഇത് തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായതിനെ തുടർന്നാണ് നെയ്യാർ ഡാമിൽ നിന്ന് അരുവിക്കരയിലേക്ക് പമ്പിംഗ് ആരംഭിച്ചത് പക്ഷേ നെയ്യാർ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞതിനെ തുടർന്ന് പമ്പിങ് കാര്യമായി കുറച്ചിരിക്കുന്നു നാല് പമ്പുകളിൽ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതുതന്നെയായിരിക്കും സ്ഥിതി സ്ഥിതിയെന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ട് നമുക്കിനി ഇന്നത്തെ ചില വാണിജ്യ വാർത്തകൾ കൂടി നോക്കാം ഭവന വായ്പയ്ക്ക് പലിശ ഇളവുമായി ബാങ്കുകൾ എന്ന കേരള കമിതിയുടെ വാണിജ്യ പേജിലെ പ്രധാന റിപ്പോർട്ട് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയ എസ് ബി ഐ ആണ് രാജ്യത്ത് ആദ്യമായി ഇപ്പോൾ ഭവന പലിശ നിരക്കുകൾ കുറച്ചത് ഇപ്പോൾ സ്വകാര്യ ബാങ്കുകളും ആ വഴിയിൽ വന്നിരിക്കുന്നു ആ ബാങ്കുകളുടെ വളരെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് സ്വകാര്യ ബാങ്കുകളിൽ ആക്സിസ് ബാങ്ക് ആണ് ആദ്യം എസ് ബി ഐക്ക് പിന്നാലെ ഭവന വായ്പ പലിശ നിരക്കുകൾ കുറച്ചത് ശമ്പള വരുമാനക്കാർ ആക്കാർ എടുക്കുന്ന മുപ്പത് ലക്ഷം വരെ ഉള്ള ഭവന വായ്പയ്ക്ക് ആക്സിസ് ബാങ്ക് എട്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം ആയാണ് കുറച്ചിരിക്കുന്നത് ഭവന വായ്പ വായ്പയുടെ പലിശ നേരത്തെ ഇത് എട്ട് ദശാംശം ആറ് അഞ്ച് ശതമാനം ആയിരുന്നു എസ് ബി ഐ ആകട്ടെ നേരത്തെ എട്ട് ദശാംശം ആറ് പൂജ്യം ആയിരുന്നത് എട്ട് ദശാംശം മൂന്ന് അഞ്ച് ആയാണ് കുറച്ചത് ഏതാണ്ട് അതേ മാതൃകയിലാണ് ആക്സിസ് ബാങ്കിൻ്റെയും ഈ കുറവ് വന്നിരിക്കുന്നത് മറ്റൊന്ന് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ആയ ഐ ബാങ്ക് എട്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം ഭവന പലിശയ്ക്ക് വായ്പ നൽകുന്നു സ്ത്രീകൾക്ക് മറ്റുള്ളവർക്ക് ആകട്ടെ എട്ട ദശാംശം നാല് പൂജ്യം ശതമാനം ആയിരിക്കും മുപ്പത് ലക്ഷം വരെ ഉള്ള ഭവന വായ്പകളുടെ പലിശ അതിൻ്റെ വളരെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് കേരള കൌതി പിന്നെ നമുക്ക് മനോരമയുടെ സാമ്പത്തികം പേജിൽ മെട്രോ നയത്തിൽ മാറ്റം പദ്ധതികളെ ബാധിക്കും എന്ന് ആശങ്ക കേന്ദ്രം മെട്രോ പദ്ധതികളുടെ നയത്തിൽ കാതലായ മാറ്റം വരുത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള കരട് റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാണ് ഒരു മാസത്തിനുള്ളിൽ ഇത് പ്രാബല്യത്തിൽ വരും ഈ നയം പ്രാബല്യത്തിലാകും എന്ന് കരുതപ്പെടുന്നു അങ്ങനെ വരികയാണെങ്കിൽ കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തെയും അതുപോലെ തന്നെ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികളെയും ഇത് ബാധിക്കും എന്ന ആശങ്കയുണ്ട് പുതുതായി രാജ്യത്ത് മുപ്പത്തി അഞ്ച് നഗരങ്ങൾ കൂടി മെട്രോ പദ്ധതികൾക്ക് ആവശ്യമുന്നയിച്ച സാഹചര്യത്തിലാണ് കേന്ദ്ര നഗരവികസന മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു പുനരാലോചനയ്ക്ക് ഒരുങ്ങുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പൂർണ്ണമായും സർക്കാർ മേഖലയിൽ എന്നുള്ളതിന് പകരം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുതിയ പദ്ധതികൾ നടപ്പാക്കണമെന്നാണ് കേന്ദ്രം വരുത്തിയിരിക്കുന്ന ഈ നയത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റം എന്ന് മാത്രമല്ല പത്ത് ലക്ഷത്തിൽ കുറവ് ജനസംഖ്യയുള്ള നഗരങ്ങൾക്ക് മെട്രോയുടെ ആവശ്യമില്ല എന്നതാണ് കേന്ദ്രത്തിൻ്റെ പുതിയ നയം കേന്ദ്രം പ്രാബല്യത്തിൽ വരുത്താനിരിക്കുന്ന പുതിയ നയം ഈ കൂടുതൽ കൂടുതൽ നഗരങ്ങൾ മെട്രോയ്ക്ക് വേണ്ടി ആവശ്യം ഉന്നയിക്കുമ്പോൾ അത്രയും പണം സർക്കാരിൽ നിന്ന് മാത്രമായി ചിലവാക്കാൻ കഴിയുകയില്ല എന്നാണ് പുതിയ നിലപാട് ഇനി നമുക്ക് മനോരമ മാതൃഭൂമിയുടെ ഇന്നത്തെ വാണിജ്യം പേജ് കൂടി നോക്കാം കേരളത്തിൽ തപാൽ വകുപ്പിൻ്റെ പേയ്മെൻറ്റ് ബാങ്ക് അടുത്ത മാസം തപാൽ വകുപ്പിൻ്റെ സ്വന്തം ബാങ്ക് ആയ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് അല്ലെങ്കിൽ ഐ പി ബി അടുത്ത മാസം അതിൻ്റെ ആദ്യ ശാഖകൾ സംസ്ഥാനത്ത് തുറക്കും ആദ്യ ശാഖ തിരുവനന്തപുരം സർക്കിൾ ഓഫീസിലും കോഴിക്കോട് കൊച്ചി മേഖലാ ഓഫീസുകളിലുമായിരിക്കും ഐ പി ബിയുടെ അല്ലെങ്കിൽ തപാൽ വകുപ്പിൻ്റെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ആദ്യ ശാഖകൾ തുറക്കുക വായ്പ ഒഴികെയുള്ള ഒട്ടുമിക്ക ബാങ്കിങ് സേവനങ്ങളും തപാൽ വകുപ്പിൻ്റെ ബാങ്കിൽ നിന്ന് ലഭ്യമായിരിക്കും ഇത് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് രാജ്യത്ത് ഛത്തീസ്ഗഡ് ഉൾ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള ചില കേന്ദ്രങ്ങളിൽ നിലവിൽ ഈ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ പേയ്മെൻറ്റ് ബാങ്കുകളുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ആകുമ്പോഴേക്കും സെപ്റ്റംബർ ആകുമ്പോഴേക്കും ആ പതിനാറ് ശാഖകൾ കേരള സർക്കിളിന് കീഴിൽ കേരളവും ലക്ഷദ്വീപും ലക്ഷദ്വീപും ഉൾപ്പെടെയുള്ള മേഖലയിൽ പതിനാറ് ശാഖകൾ ആരംഭിക്കാനാണ് പദ്ധതി എന്നും വിശദാംശങ്ങൾ നൽകുന്നു മാതൃഭൂമി നമുക്കിനി ഇന്നത്തെ ഒന്ന് രണ്ട് മുഖപ്രസംഗ വിഷയങ്ങളിലേക്ക് പോകാം ഇന്ന് കേരള ഗവൺമെന്റ് നൽകിയിരിക്കുന്നത് കൊച്ചിയുടെ നേട്ടം കേരളത്തിൻ്റെയും എന്ന ശീർഷകത്തിൽ ആണ് ഈ ശീർഷകം വായിക്കുമ്പോൾ കൊച്ചി മെട്രോ സംബന്ധിച്ചുള്ള മുഖപ്രസംഗമാണ് എന്ന് തോന്നുമെങ്കിലും സംഭവം അതല്ല ഇത് അണ്ടർ സെവൻറ്റീൻ ലോക കപ്പ് മത്സരങ്ങൾക്ക് കൊച്ചി വേദിയാകുന്നത് സംബന്ധിച്ച് ആണ് തീർച്ചയായും കൊച്ചിക്ക് മാത്രമല്ല കേരളത്തിനും അഭിമാനകരം തന്നെയാണ് ഇത് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ നമുക്ക് എന്തും സാധ്യമാകും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി ആകാം ആകുന്നു ഈ പ്രയത്നം തൊഴിലാളികളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രയത്നം അതായത് രണ്ട് മാസം മുൻപാണ് മാർച്ച് മാസത്തിൽ ആണ് ഫിഫ പ്രതിനിധികളും കേന്ദ്ര മന്ത്രിയും കേന്ദ്ര കായിക മന്ത്രിയും കൊച്ചിയിൽ ഒരുക്കങ്ങൾ വിലയിരുത്താൻ എത്തി സംസ്ഥാനത്ത് കായിക വിഭാഗ മന്ത് കായി കായിക വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എ സി മൊയ്തീൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരുക്കങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചത് പക്ഷേ അന്ന് ആ ശകാരിക്കുന്ന ഭാഷയിലായിരുന്നു അന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം പക്ഷേ ഈ രണ്ട് മാസം കൊണ്ട് എല്ലാ ഒരുക്കങ്ങളും തൃപ്തികരമായി പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം എത്തിയ ഫിഫ സംഘം വിലയിരുത്തി അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരുമിച്ച് ശ്രമിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല ഇത് ക്വാർട്ടർ ഉൾപ്പെടെയുള്ള എട്ട് പ്രാഥമിക മത്സരങ്ങൾക്ക് ആണ് കൊച്ചി വേദിയാവുക തുടങ്ങിയ വിശദാംശങ്ങളും ഈ മുഖപ്രസംഗത്തിൽ ഉണ്ട് അതേസമയം വ്യാപകം ആകുന്ന പനി ബാധയെ സംബന്ധിച്ച് ആണ് മനോരമയുടെ ഇന്നത്തെ മുഖപ്രസംഗം ഇതിൻ്റെ അതായത് തലസ്ഥാന ജില്ലയെ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ടാണ് പനിക്ക് മുന്നിൽ കീഴടങ്ങരുത് എന്ന ആശീർഷകത്തിൽ അതിൻ്റെ കണക്കുകളെല്ലാം ഉണ്ട് കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ഒരു മാസവും സംസ്ഥാനത്ത് മുഴുവനും തലസ്ഥാന ജില്ലയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട പനിയുടെ കണക്കുകളെല്ലാം ഉദ്ധരിച്ചിരിക്കുന്നു പ്രധാനമായും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പനി ഇങ്ങനെ ആശങ്ക ഉണർത്തി വ്യാപകം ആകുമ്പോൾ ഇത് പരസ്പരം പഴിചാരാൻ ഉള്ള സമയം അല്ല ആരോഗ്യ വകുപ്പും നഗരസഭയും ശുചീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ പരസ്പരം പഴി ചേരുമ്പോൾ പനി വ്യാപകമാവുകയാണ് ഏതാണ്ട് ദശാബ്ദത്തിലധികം കാലമായി മുൻപ് നമ്മുടെ മലയോര മേഖലകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന ഡെങ്കിപ്പനി സംസ്ഥാന വ്യാപകമായി നഗര ഒക്കെ പിടികൂടാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങൾ രണ്ട് ദശാബ്ദത്തോളമായി പക്ഷേ ഇപ്പോഴും ഇത് കാര്യക്ഷമമായി രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന സമയം എന്ന് മനോരമയുടെ മുഖപ്രസംഗം നമുക്കിനി ഇന്നത്തെ പ്രധാനപ്പെട്ട കായിക വാർത്ത കൂടി നോക്കാം കേരള കമ്മതിയുടെ കളിക്കളം പേജിൽ നിന്ന് നോക്കാം ഇത് മുംബൈ മാസ് എന്ന ശീർഷകത്തിൽ ഐ പി എൽ പത്താം സീസൺ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു മുംബൈ ഇന്ത്യൻസ് ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ച് ആണ് മുംബൈ ഫൈനലിൽ എത്തിയത് നാളെ ആണ് ഫൈനൽ മത്സരം നാളെ ആ ഫൈനലിൽ മുംബൈ ഇന്ത്യൻസ് റൈസിംഗ് പുനയെ നേരിടും ന്യൂസ് ന്യൂസ്റ്റാക്ക് പ്രസിഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു വർത്തമാനങ്ങൾ നല്ല വാർത്തകൾ മാത്രം പറക്കട്ടെ ഈ നല്ല ശനിയാഴ്ച ദിവസം എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തേക്ക് പിരിയാം നാളെ രാവിലെ കാണാം എട്ട് മുപ്പതിന് വീണ്ടും പുതിയ വാർത്തകളുമായി ന്യൂസ് ന്യൂസ്റ്റാക്ക് പ്രസിഡ് ബൈ ദുബായ് ഗോൾഡിൽ നമസ്കാരം